ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈസ്റ്റർ ലഞ്ച് മെനുവിൻ്റെ വിഭവങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അല്ല, ആദ്യം ഞാൻ പാലപ്പവും ചിക്കൻ സ്റ്റൂവും കാണിച്ചിരുന്നു. രണ്ടാമതായിട്ട് ഒരു മീൻകറിയും കാണിച്ചു. ഇത് മൂന്നാമത്തെ വിഭവമാണ്. ഇതൊരു ഒഴിച്ചു കറിയാണ്. ഈ ഒഴിച്ചു കറി രണ്ടെണ്ണമാണുള്ളത്. അതിൽ ആദ്യത്തേതായ പരിപ്പ് കറിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് സാധാരണ ഒരു പരിപ്പ് കറിയല്ല. നമ്മൾ മിക്കവാറും വെക്കുന്നത് പോലെയുള്ള പരിപ്പ് കറിയല്ലത്. ഈസ്റ്റർ ലഞ്ച് മെനുവിൻ്റെ സ്പെഷ്യൽ പരിപ്പ് കറിക്ക് എന്തൊക്കെ വേണമെന്നും ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാം. സാധാരണ ഒരു പരിപ്പ് കറിക്ക് നമ്മൾ തുവരപ്പരിപ്പോ കടലപ്പരിപ്പോ ഒക്കെ എടുക്കാറുണ്ട്. ഇതിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പ് അരക്കപ്പാണ് ചെറുപയർ പരിപ്പ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്തോരം അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കുറച്ച് ചുവന്നുള്ളി, ഞാനിത് എൻ്റെ കൈക്ക് ഒന്നര പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സവാളയല്ല ചേർക്കുന്നത്, ചുവന്നുള്ളി തന്നെയാണ് അരിഞ്ഞിടുന്നതും. കടുക് വറുക്കാനും കൂടെയാണ് ഇത്രയും ചുവന്നുള്ളി എടുത്തിരിക്കുന്നത്. അഞ്ചല്ലി വെളുത്തുള്ളി, ഇതിൽ രണ്ടെണ്ണം അരയ്ക്കാനും ബാക്കി കടുക് വറുക്കാനും ചേർക്കണം. മൂന്ന് പച്ചമുളക്, ഒരു കപ്പ് തേങ്ങ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ കടുക്, മൂന്ന് വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, അര ടീസ്പൂൺ ചെറിയ ജീരകം, നമുക്ക് ആദ്യമേ ചെറുപയർ പരിപ്പൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ചൂടാക്കണം. ചൂടായ പാനിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ പരിപ്പ് ചൂടാക്കുമ്പോൾ നല്ലൊരു മണം വരും. അല്പം ഒന്ന് കളർ മാറണം, കരിഞ്ഞു പോകരുത്. ഇത് അല്ലെങ്കിൽ പരിപ്പിന് പച്ചമണം നിൽക്കും. അതുകൊണ്ടാണ് പരിപ്പൊന്ന് ചൂടാക്കിയിട്ട് വേവിക്കുന്നത്. ഇപ്പം പരിപ്പ് നന്നായിട്ട് ചൂടായി, അല്പം കളർ മാറി, ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. പരിപ്പ് നല്ലവണ്ണം ചൂടാറി, നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു നാലഞ്ച് പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു അഞ്ച് പ്രാവശ്യം ഞാനിത് കഴുകിയെടുത്താണ് ഇനി നമുക്കത് വേവിക്കാനിടയിൽ കുക്കറിലേക്ക് മാറ്റാം. ചെറുപയർ പരിപ്പ് ഒത്തിരി വേവില്ല, നമ്മൾ കുക്കറിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുക്കറിൽ വെക്കുവാണെങ്കിൽ നന്നായിട്ട് വെന്ത് സമയം ലാഭിക്കാം. അതിലേക്ക് പച്ചമുളക് കീറിയത്, കുറച്ച് ചുവന്നുള്ളി. ഞാൻ അരയ്ക്കാനായിട്ട് മൂന്ന് ചുവന്നുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ആറ് ചുവന്നുള്ളി കടുക് വറുക്കാനും വെച്ചിട്ടുണ്ട്. രണ്ടല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അല്പം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, വെള്ളം. വെള്ളം ഇതിനല്പം മീതെ നിൽക്കണം. ചിലപ്പോൾ ഇത് മൂന്ന് വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം പറ്റിയിട്ട്. അതുകൊണ്ട് അല്പം മീതെ വെള്ളം ഒഴിക്കണം. ഒരു മൂന്ന് വിസിൽ, ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും. പരിപ്പ് വേകുന്ന സമയത്ത് നമുക്ക് ഇതിനെ അരപ്പുണ്ടാക്കാം. അതിനൊരു തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ജീരകം, ചുവന്നുള്ളി, രണ്ടല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം. ഒരു നാലഞ്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങായും ജീരകവും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കങ്ങ് മാറ്റി വെക്കാം. മൂന്ന് വിസിൽ ഇട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടിരുന്നാണ്. ഇനി പരിപ്പ് വെന്തോന്ന് നോക്കാം.
പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത്രയും വെള്ളം ഒഴിച്ചിട്ട് പോലും വെള്ളം വറ്റി ഒന്ന് ഉടച്ചു കൊടുക്കാം അടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഒത്തിരി കട്ടിയായിരിക്കുന്നതുമല്ല ഒത്തിരി ലൂസും അല്ല ഒരു മിതമായ അങ്ങനത്തെ ഒരു ചാറേ ഇതിൻ്റെ അകത്ത് വരാവുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഉപ്പ് നോക്കണം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം ഇതിൻ്റെ അകത്ത് തക്കാളിപ്പഴം ഒന്നും ചേർക്കുകയില്ല അല്പം ഉപ്പ് കൂടെ ചേർക്കണം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇപ്പം ഈ പരിപ്പ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഏകദേശം ഒരു അര മിനിറ്റ് ഒരു മിനിറ്റോളം തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി കടുക് വറുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ചേർക്കാം കടുക് പൊട്ടി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളിയും ചേർക്കാം ചുവന്നുമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഉള്ളി നന്നായിട്ടൊന്ന് ചുവന്ന് വരണം ഉള്ളി ചുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഈ ചൂടിലൊന്ന് മൂത്ത് വന്നാൽ മതി കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം അല്പം ഗാർണിഷിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം ഇത് 2 മിനിറ്റോളം മൂടി വെച്ചിരുന്നാണ് ഇനി ഒന്ന് നോക്കാം നമ്മുടെ ഈസ്റ്റർ ലഞ്ചിനുള്ള ഒഴിച്ചുകറിയായ പരിപ്പ് കറി റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ ഈസ്റ്റർ സ്പെഷ്യൽ പരിപ്പ് കറി നിങ്ങൾ മറ്റു ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി നോക്കണം ഇത് വളരെ രുചിയുള്ള ഒരു പരിപ്പ് കറിയാണ് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം ബാക്കി വെച്ചിരിക്കുന്ന വറവ് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻസ് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബുരിയാക്കോസ്.